നിർണായക വെളിപ്പെടുത്തലുമായി സരിത്ത്. തെളിവുകൾ നൽകുമെന്ന് സരിത വ്യക്തമാക്കുന്നു. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദ്യം ചെയ്യലിനായി സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും വിളിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ചോദ്യം ചെയ്യലിനെത്തിയ സരിത്ത് നിർണായകമായ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ്. ലൈഫ് മിഷനിൽ ശിവശങ്കറിന് കൈക്കൂലിപ്പണം കിട്ടിയ കാര്യം തനിക്കറിയാമെന്നും ഇക്കാര്യത്തിൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് നൽകുമെന്ന് പി ആർ സരിത്ത് വ്യക്തമാക്കി. അക്ഷരാർത്ഥത്തിൽ ശിവശങ്കറിനെ ഞെട്ടിക്കുന്ന പ്രതികരണമാണ് പി ആർ സരിത്ത് നടത്തിയിരിക്കുന്നത്. അതേസമയം ലൈഫ് മിഷനിലൂടെ നടന്നത് 3 മില്യൺ ദർഹത്തിന്റെ കോഴയിടപാടാണ്. സ്വർണ്ണക്കടത്ത് കേസ് ഉദ്യോഗസ്ഥനായിരുന്ന രാധാകൃഷ്ണൻ പക്ഷപാതപരമായ നിലപാടുള്ളയാളായിരുന്നു. ED ചോദ്യം ചെയ്യലിനെത്തിയ സ്വപ്ന സുരേഷ് ഇത്തരത്തിൽ നിരവധി തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു. സ്വപ്നയുടെ വാക്കുകൾ ഇങ്ങനെ CBI ഓൾറെഡി ചോദ്യം ചെയ്ത കേസാണ്. 2021 ED ഈ ഒരു കേസ് എടുത്തിരുന്നു. അപ്പോൾ തന്നെ ED സമൻസ് അയച്ചിരുന്നു. ഞാൻ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ ചെന്നാൽ മാത്രമേ എന്താണ് ചോദിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഇപ്പോഴും പ്രതീക്ഷയോടെയാണ് തന്നിൽക്കുന്നത്. ഉള്ള സത്യങ്ങളെല്ലാം പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് കരുതുന്നത്. ആ പ്രതീക്ഷയോടെയാണ് ചോദ്യം ചെയ്യലിനായി പോകുന്നത്. സ്വർണ്ണക്കടത്ത് കേസായാലും ലൈഫ് മിഷൻ കോഴ കേസായാലും അതിൽ ഇടപെട്ടിട്ടുള്ള എല്ലാ പ്രതികളും വെളിയിൽ വരും എന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നത്. അകത്തു കയറി പുറത്തിറങ്ങിയതിനു ശേഷം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം. എനിക്കും സരിത്തിനും സമൻസ് വന്നിട്ടുണ്ട്. വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് ഈപ്പൻ വന്നിട്ടുണ്ടായിരിക്കാം. ഏകദേശം 3 കോടിയുടെ കോഴി ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ്. ഇതെല്ലാം ഞാൻ അകത്തുപോയി പറയേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പുറത്ത് പ്രതികരിക്കുന്നത് എത്തിക്സിനെതിരാണ്. അതുകൊണ്ട് കൂടുതൽ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നും സ്വപ്ന പറഞ്ഞു. അതേസമയം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി സന്തോഷീപ്പിന് നൽകണമെന്ന് തീരുമാനിച്ചത് ക്ലിഫ് ഹൌസിൽ നടന്ന ചർച്ചയ്ക്കൊടുവിലാണെന്നും സെക്രട്ടേറിയറ്റിൽ കരാർ ഒപ്പിട്ടെങ്കിലും തീരുമാനമെടുത്തത് ക്ലിഫ് ഹൌസിൽ വെച്ചായിരുന്നു എന്നും കഴിഞ്ഞ വർഷം ചോദ്യം ചെയ്യലിന് വിധേയമായപ്പോൾ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു. അന്ന് ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രി, കോൺസൽ ജനറൽ, ശിവശങ്കർ എന്നിവർ ഉണ്ടായിരുന്നു എന്നും ലോക്കറിലുണ്ടായിരുന്ന 1 കോടി രൂപ ശിവശങ്കറിന് ലൈഫ് മിഷൻ ഇടപാടിൽ ലഭിച്ച കമ്മീഷൻ പണമാണെന്നും സ്വപ്ന സുരേഷ് അന്ന് വ്യക്തമാക്കുകയുണ്ടായി. 6 കോടിയോളം രൂപയുടെ കോഴയാണ് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്നതാണ് സ്വപ്ന ഉയർത്തുന്ന ആരോപണം. തെളിവുകൾ എല്ലാം തന്നെ തന്റെ കൈപ്പക്കലുണ്ടെന്ന് വെളിപ്പെടുത്തൽ സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കിയേക്കും. എഡിറ്റോറിയൽ ഡെസ്ക്, ബാംഗ്ലൂർ.